രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ നിർമ്മിക്കണമെന്ന് അമേരിക്കൻ മിലിറ്ററി വില്ലീസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയോട് ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ടാണ് വില്ലീസ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി EMP എന്ന ചുരുക്കപ്പേരിലറിയുന്ന ജനറൽ പർപ്പസ് വാഹനങ്ങളെ അമേരിക്കൻ മിലിറ്ററിക്ക് വേണ്ടി നിർമ്മിച്ചു നൽകുന്നത്. ജനറൽ പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ വാഹനങ്ങളെ അമേരിക്കൻ മിലിറ്ററിയിലെ പലരും GP എന്ന ചുരുക്കപ്പേരിലാണ് വിളിച്ചിരുന്നത്. അത് ലോപിച്ചിട്ടാണ് പിന്നീട് ജീപ്പ് എന്ന പേരിലേക്ക് എത്തപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വളരെ മികച്ച രൂപത്തിൽ ജനറൽ പർപ്പസുകൾക്ക് ഉപയോഗിച്ച ഈ ഫോർ വീൽ ഡ്രൈവ് വാഹനം പിന്നീട് പൊതുജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തിൻ്റെ ഭാഗമായി CJ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സിവിലിയൻ ജീപ്പുകളിലേക്ക് മാറി നിർമ്മിക്കപ്പെട്ടു. അത് പിന്നീട് CJ മുതൽ CJ7 വരെ ഓഫ് റോഡിൽ കരുത്തുറ്റ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന വേരിയൻറ്റുകളായി രൂപമാറ്റം വന്നു. ഓഫ് റോഡിലെ ഈ മികച്ച പെർഫോമൻസിന് ശേഷം ഓഫ് റോഡിലും അതുപോലെ തന്നെ ഓൺ റോഡിലും മികച്ച പെർഫോമൻസുള്ള ജീപ്പ് എന്ന് പറയുന്ന വികാരം ഒന്നുകൂടി ജനകീയമാക്കുക എന്നതിൻ്റെ ഭാഗമായി 1987 കാലഘട്ടങ്ങളിലാണ് റാംഗ്ലർ എന്ന് പറയുന്ന മോഡൽ നിർമ്മിക്കുന്നത്. ആദ്യമായി ജീപ്പ് റാംഗ്ലർ YJ കടന്നു വന്നു. പിന്നീടത് TJ ആയി, പിന്നീടത് JK ആയി, ഇപ്പോൾ അത് JL എന്ന് പറയുന്ന സീരീസിലെത്തി നിൽക്കുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ജീപ്പ് റാംഗ്ലർ റൂബിക്കോൺ JL എന്ന് പറയുന്ന മോഡലിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്ന സീരീസിൽ നമുക്ക് ഒരുപാട് മോഡലുകളുണ്ട്. അതായത് സഹാറയുണ്ട്, അതുപോലെ തന്നെ സ്പോർട്ടുണ്ട്. അതൊക്കെ നമ്മുടെ സൈഡിൽ വലുതാക്കി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഓഫ് റോഡിങ് കപ്പാസിറ്റി കൂടിയ ഒരു വാഹനമാണ് ജീപ്പ് റാംഗ്ലറിൻ്റെ റൂബിക്കോൺ എന്ന് പറയുന്ന മോഡൽ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതായത് ഓഫ് റോഡിന് വേണ്ടി മാത്രം സജ്ജീകരിക്കുന്ന പല ഫീച്ചറുകളും ഈ വാഹനത്തിനകത്തുണ്ട്. അതായത് സാധാരണ റാംഗ്ലറിൻ്റെ അകത്ത് നമുക്കൊരു 17-ഇഞ്ച് നോർമൽ ടയറാണ് വരുന്നതെങ്കിൽ ഈ വാഹനത്തിനകത്ത് നമുക്ക് വരുന്നത് ഒരു 17-ഇഞ്ച് ഓൾ ടെറൈൻ ടയർ ാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സാധാരണ റാംഗ്ലറിൽ ഉണ്ടാകുന്ന സസ്പെൻഷന് പകരം ഈ വാഹനത്തിനകത്ത് നമുക്കൊരു പെർഫോമൻസ് സസ്പെൻഷനാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ഓഫ് റോഡിന് സജ്ജമാക്കിയ രൂപത്തിൽ തന്നെയാണ് റൂബിക്കോൺ എന്ന് പറയുന്ന മോഡൽ വരുന്നത് എന്നുള്ളതാണ്. റൂബിക്കോൺ എന്ന് പറയുന്ന മോഡലിന് റാംഗ്ലറിൻ്റെ മറ്റു മോഡലുകളിൽ നിന്ന് കാര്യമായി വ്യത്യാസം തരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ സാധാരണ റാംഗ്ലറിൻ്റെ അകത്ത് നമുക്കൊരു കൺവെൻഷണൽ ഡിഫറൻഷ്യൽ ലോക്ക് ആണ് വരുന്നത് എങ്കിൽ ഒരു ട്രൂ ലോക്ക് ഡിഫറൻഷ്യൽ ആണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റൂബിക്കോൺ എന്ന് പറഞ്ഞാൽ ഒരു കൺവേർട്ടബിൾ മോഡലാണ്. ഹാർഡ് ടോപ്പ്, അതുപോലെ തന്നെ സോഫ്റ്റ് ടോപ്പ്, അതുപോലെ തന്നെ ടോപ്പ് ഇല്ലാതെ ഇങ്ങനെ ഒരുപാട് മോഡലുകളിൽ ഈ വാഹനം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡോറുള്ളതും ഡോർ ഇല്ലാത്തതുമായിട്ടുള്ള മോഡലുകളുണ്ട്. ഡോർ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡോറുകൾ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡോറ് മാത്രമല്ല വിൻഡ്ഷീൽഡും കാര്യങ്ങളും ഒക്കെ റിമൂവ് ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് പറയാം. ഇനി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 7 slat ആയിട്ടുള്ള ആ ഒരു ഗ്രില്ലാണ്. താറിറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നതും ഈ ഒരു ഗ്രില്ല് തന്നെയായിരുന്നു. ഈ ഗ്രില്ല് വെക്കണമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തരത്തിലുള്ള 7 slat ആ ഒരു ഗ്രില്ല് നമുക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയുണ്ട്. ഒരു കാര്യം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിനകത്ത് ജീപ്പ് എന്ന് പറയുന്ന ഒരു ലോഗോ ഇല്ല. എന്തുകൊണ്ടാണ് ജീപ്പ് എന്ന് പറയുന്ന ഒരു ലോഗോ കൊടുക്കാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ റാംഗ്ലർ അല്ലെങ്കിൽ ജീപ്പ് അതിന് തരുന്ന ഉത്തരം, ഈ ഒരു ഗ്രില്ലാണ് ജീപ്പ് റാംഗ്ലറിൻ്റെ ലോഗോ എന്നുള്ളതായിരിക്കും എന്നുള്ളതാണ്. കാരണം അത്രയും ഫെമിലിയറാണ് ഈ ഒരു ഗ്രില്ല് എന്നുള്ളതെന്ന് നമുക്ക് എടുത്തു പറയാം. അതുപോലെ തന്നെ നമ്മൾ പണ്ട് CJ മോഡലുകളിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു റൗണ്ട് ഷേപ്പ്ഡ് ഹെഡ്ലാമ്പ് ഇപ്പോൾ നമുക്കത് LED ഹെഡ്ലാമ്പ് ആയിട്ടുണ്ട് എന്നുള്ളത് മാത്രം. അതുപോലെ തന്നെ സൈഡിലേക്ക് ഫെൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ DR യൂണിറ്റും അവിടെ കാണാൻ കഴിയും. ഇവിടെ ഒരു ചെറിയ റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഇതൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ലൈറ്റുകളാണ് കേട്ടോ, എക്സ്ട്രാ ചെയ്തിട്ടുള്ള ലൈറ്റുകളാണ്. അതുപോലെ തന്നെ ബമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാം, ഒരു LED ഫോഗ് ലാമ്പാണ്. പാർക്കിംഗ് സെൻസറുകൾ കാണാം. യുണീക്ക് ആയിട്ടുള്ള ഒരു ബമ്പറാണ് കേട്ടോ. അതിനകത്ത് ടോ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ, വലിച്ച് കൊണ്ടുപോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഹുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മാസീവായിട്ടുള്ളൊരു ഹുഡാണ്, എയർ വെന്റിലേഷനോട് കൂടിയിട്ടാണ്, അതായത് വെൻറ്റഡ് ആയിട്ടുള്ള ഹുഡുകളാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റബ്ബർ ഭാഗം കാണാം. ഈ ഭാഗം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളും നമുക്ക് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു വിൻഷീൽഡും നമുക്ക് എന്ത് ചെയ്യാം, ഫോൾഡ് ചെയ്ത് വെക്കാം. നമ്മൾ സാധാരണ മിലിട്ടറി വാഹനങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിൽ ഈ വൈപ്പറിൻ്റെ ഇവിടെ നിന്നൊക്കെ നമുക്ക് സ്ക്രൂ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മടക്കി വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് അവിടെ ഉണ്ടോ.
വിജാഗിരിയൊക്കെ അതിനെ കാണാം. അപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്ന സമയത്ത് അതിനകത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വൈപ്പർ സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങോട്ട് മടക്കി വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഈ ഹുഡിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു റബ്ബർ ഭാഗം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മിലിറ്ററി ജീപ്പിൽ കാണുന്നത് പോലെ തന്നെ വിൻഷീൽഡ് ഓപ്പൺ ആക്കിയിട്ട് വെച്ചിട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആണ്. ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അതുപോലെ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് ആ ബമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഫെൻഡേഴ്സും എന്നുള്ളത്. ബ്ലാക്ക് കളേഡ് ആയിട്ടുള്ള ഫെൻഡേഴ്സ്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് റൂബിക്കോണിൻ്റെ ഫ്രണ്ട് ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോണിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൺവേർട്ടബിൾ മോഡലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബാക്കിലേക്കൊക്കെ വന്നു കഴിഞ്ഞാലുണ്ട് ഒരു ബ്ലാക്ക് ഭാഗങ്ങളൊക്കെ കാണാം. അതിങ്ങനെ ക്രോസ് ആയിട്ടൊരു ത്രികോണം പോലെയൊക്കെ അത് കൺവേർട്ടബിൾ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ സൈഡിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അതിൽ ആദ്യം തന്നെ നമുക്ക് ഹൈലൈറ്റ് ആയി കാണുന്നത് ആ ഒരു ഓൾ ടെറൈൻ ടയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സാധാരണ റാംഗ്ലറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് റൂബിക്കോണിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ഓൾ ടെറൈൻ ടയറാണ് വരുന്നതുണ്ടോ, ഒരു 17-inch ഓൾ ടെറൈൻ ടയർ. നല്ല അടിപൊളി ഒരു ടയറാണ്, ഏത് ടെറൈനിലേക്കും കയറിപ്പോവാം. അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡർ, ബ്ലാക്ക് ഫെൻഡർ, ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ റാംഗ്ലറിൽ നിന്ന് കുറച്ചുകൂടി ഉയരക്കൂടുതലുണ്ട്. അതായത് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് ഉയരത്തിലാണ് എന്നുള്ളത് അർത്ഥം. അതായത് ഓഫ് റോഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇനി നമുക്ക് വേണമെങ്കിൽ ടയർ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതായത് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് എന്നർത്ഥം, നമ്മുടെ വീലാർക്കും അതുപോലെ തന്നെ ടയറും തമ്മിൽ. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു വെന്റിലേഷൻ കാണാൻ കഴിയും. അതായത് വെൻഡഡ് ഫെൻഡേഴ്സ് ആണെന്ന് പറയാം. അതുപോലെ തന്നെ ജീപ്പ് റാംഗ്ലർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. തൊട്ടപ്പുറത്ത്, അതായത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡ്, ട്രയൽ റേറ്റഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൂടി കാണാം. ട്രയൽ റേറ്റഡ് 4x4 എന്നുള്ളത്, അതായത് ജീപ്പ് വാഹനങ്ങളുടെ ഓഫ് റോഡ് കപ്പാസിറ്റിയെ എടുത്ത് കാണിക്കുന്നതാണ് ആ ഒരു ബാഡ്ജിങ്. നമ്മൾ നേരത്തെ ട്രയൽ ഹോക്കൊക്കെ കണ്ട സമയത്ത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് സൈഡ് മിറർ ഹീറ്റഡ് ആണ്, ഇൻഡിക്കേറ്ററോട് കൂടി വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. വിജാഗിരിയൊക്കെ കണ്ടോ, ഇതൊക്കെ നമുക്ക് ഈസിലി റിമൂവ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ചെറിയ ടൂൾ ഉണ്ട്, ആ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈസിലി റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ ഡോറുകളെ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടയറിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ ഉണ്ട്. ഇതിനകത്തുണ്ടോ, ഒരു പഴയ സിവിലിയൻ ജീപ്പിൻ്റെ ഒരു മിലിറ്ററി വേർഷനൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഒരു ഡിസൈൻ നമുക്ക് 4 ടയറുകളിലും കാണാം. അത് വേറെയും പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. അവിടേക്കൊക്കെ പറയുന്ന സമയത്ത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഡോറ് ഈസിലി റിമൂവ് ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു കാര്യം നമ്മൾ ഡോറിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിനകത്ത് ഒരു റോക്ക് റെയിലുണ്ട്, അതായത് ഒരു സ്റ്റെപ്പ്. റോക്ക് റെയിൽ എന്നാണ് ജീപ്പ് വിളിക്കുന്നത്. ഡോറ് തുറക്കുമ്പോൾ മാത്രമാണോ അങ്ങോട്ട് ഓപ്പണായി വരുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അടച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് അകത്തേക്ക് പോവുകയും ചെയ്യും. ഡോറെ കടക്കുമ്പോഴുള്ള ഒരു സൗണ്ടൊക്കെ കേട്ടോ, നല്ല രസകരമായിട്ടൊരു സൗണ്ട് അല്ലേ. ഇനി ഇതാണ് ജീപ്പ് റാംഗ്ലർ റൂബിക്കോണിൻ്റെ ബാക്ക് പ്രൊഫൈൽ വരുന്നത്, അതായത് ബാക്കിൽ നിന്നുള്ള വ്യൂ. ആദ്യം തന്നെ നമ്മൾ കണ്ണിലൂടെ എടുക്കുന്നത് ആ ഒരു സ്പെയർ വീലാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള ആ ഒരു ഓൾ ടെറൈൻ സ്പെയർ വീല് നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പഴയ കാലം മുതലേ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള തരത്തിലുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് LED ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്റ്റോപ്പ് ലാമ്പൊക്കെ ഉണ്ടോ, ഒരു LED സെറ്റപ്പിലാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ബാഗൊക്കെ കൊടുത്തിട്ടുണ്ട്. യുണീക്കായിട്ടുള്ളൊരു ബമ്പർ നമുക്ക് സൈഡിൽ കാണാം. ഇതിനകത്ത് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു എക്സോസ്റ്റ് കാണാം ഉണ്ടോ, താഴെ നമുക്കൊരു എക്സോസ്റ്റ് കാണാം. അതുപോലെ തന്നെ ടോയിങ് ഹുക്ക് കാണാം, അതായത് വലിച്ചു കൊണ്ടുപോകാനുള്ള സെറ്റപ്പ്. അതോടൊപ്പം തന്നെ ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റോപ്പ് ലാമ്പ് വരുന്നത്. ഈ സ്റ്റോപ്പ് ലാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി വലിയ ടയറാണ് വെക്കുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയോ, ഇവിടെ ഉണ്ടോ, അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പൊന്തിച്ചു വെക്കാം എന്നുള്ളതാണ്. ഇതാണ് റിയർ വ്യൂ ക്യാമറ. ഈ റിയർ വ്യൂ ക്യാമറ കാണുന്ന സമയത്ത് ഒരു സംശയം ഉണ്ടായിരിക്കും, ഇത് ഈ ടയറിൻ്റെ കൂടെ ഊരിപ്പോരോ എന്നുള്ളത്. അല്ല, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കപ്പ് മാത്രം നമുക്ക് കൊണ്ട് ഊരിയെടുക്കാം. അത് കഴിഞ്ഞാൽ ഈ ക്യാമറ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഒരു വലിയ റോഡിൻ്റെ അകത്താണ്. അപ്പോൾ എന്ത് ചെയ്യാം, അതിന് പുറത്തു കൂടി നമുക്ക് ഈ ടയറിനെ ഊരിയെടുത്തിട്ട് വേറെ ടയർ വേണമെങ്കിൽ അവിടെ വെക്കാം. അപ്പോൾ ക്യാമറക്കൊന്നും പറ്റില്ല, ഈ കപ്പ് മാത്രം ഊരിയെടുക്കേണ്ടതുള്ളൂ. അതൊരു ലോക്കാണ്, അത് നല്ല രസകരമായിട്ടാണ് അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡോറ് തുറന്ന് നോക്കാം. ഡോറ് തുറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ, സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് മെത്തേഡ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ട്രയൽ റെയിൽ എന്ന് പറയുന്നൊരു സെറ്റപ്പുണ്ട്. എന്താണ് ട്രയൽ റെയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്തൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ തൂക്കിയിടാം. ഇപ്പോൾ നമ്മൾ ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ പോയി ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് സ്പൂണുകൾ, കത്തി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാം, തൂക്കിയിടാൻ പറ്റും. ആ തരത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ബൂട്ട് സ്പേസിൻ്റെ അകത്തും നമുക്ക് കുറച്ച് ഫീച്ചറുകൾ പറയാനുണ്ട്. ഇതാണ് ബൂട്ട് സ്പേസ്, അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുള്ള ബൂട്ട് സ്പേസാണ്. ഇനി ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ, ഒരു സീക്രട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് കൊള്ളിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടോ കുറച്ച് ഹോളുകൾ. ഈ ഹോളുകൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സംഭവം എന്താണോ, ഡോറുകളൊക്കെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രൂ എന്ത് ചെയ്യാം, ഇവിടെ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് ഇളകിപ്പോവുകയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. നമുക്ക് ഡോറ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, അതവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുകയും ചെയ്യാം. അത് നമുക്ക് തന്നെ എടുത്തുകൊണ്ടോ വേണ്ടോ,
അതിനകത്ത് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന തരത്തിലാണ്. അപ്പോൾ അതൊരു നല്ല ഫീച്ചർ അല്ലേ കേട്ടോ. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി ഈ ഒരു ഭാഗം, അതായത് ടോപ്പ്, ഇത് നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇതിങ്ങനെ നീർക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ടോപ്പിനെ റിമൂവ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അതും ഒരു നല്ല ഫീച്ചറാണ്. കാരണം മഴയൊന്നും ഇല്ലാത്ത സമയത്ത് കുറച്ചും കൂടി ഓപ്പൺ എയറിൽ സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചും കൂടി ഫ്രീഡം ആയിട്ട് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ആക്കിയിട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പുറത്തു നിന്ന് ജീപ്പ് റാംഗ്ലറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പോകാനുള്ളത് അകത്തേക്കാണ്. ആദ്യം നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കീലെസ് എൻട്രി ഒക്കെ ഉണ്ട്. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറാം. സ്റ്റെപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ താഴെ നമുക്കൊരു ചെറിയ ഹാൻഡിൽ പോലെയുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഡോറ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. പിടിച്ചിട്ട് നമുക്ക് പൊന്തിച്ചെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഡോർ ലോക്ക് അൺലോക്കിൻ്റെ ഒരു ബട്ടൺ. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ, ഇപ്പോൾ വാഹനം ലോക്ക്ഡ് ആണ് എന്ന് തെളിയിക്കുന്ന ഒരു സാധനം ഇവിടെ കണ്ടു. അത് അൺലോക്ക് ആയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകും. ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. അതുപോലെ തന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ചെറിയൊരു പോക്കറ്റ് പോലത്തെ സംഭവമുണ്ട്. ഇനി ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഓഫ് റോഡ് വാഹനമാണെങ്കിലും ഇതിനകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് വാഷബിളാണ്. നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഓഫ് റോഡിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കഴുകി കുട്ടപ്പനാക്കി ഉപയോഗിക്കാം എന്നുള്ളതാണ് അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന സീറ്റുകളാണ്. ഇത്രയും വലിയ പൈസക്ക് ഒരു ഇലക്ട്രിക്കലി കൊടുത്തുകൂടായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കും. അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ഓഫ് റോഡ് വാഹനമാണ്, റഫ് ആൻഡ് ടഫ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടായിരിക്കും ഇലക്ട്രിക്കലി കൊടുക്കാത്തത് എന്നുള്ളതാണ്. കാരണം ഇവിടെയൊക്കെ നമ്മളൊരു പക്ഷെ വെള്ളം കയറാൻ സാധ്യത ഉണ്ടല്ലോ. എന്തായാലും ഇതാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീല്. ബാക്കി ഡീറ്റെയിൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറിയിട്ട് പറയാം. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ അല്ലെങ്കിൽ ഡാഷ്ബോർഡ് ഭാഗം വരുന്നതെന്ന് പറയാം. നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു കളർ ടോണൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എ സി വെൻറ്റുകളുണ്ട്. ഒരു കുക്കീസിൻ്റെ സ്റ്റൈലുണ്ടോ, ഒരു സിൽവർ ഫിനിഷോട് കൂടി കൊടുത്തിട്ടുണ്ട്. ആ ഒരു റൗണ്ട് കണ്ടിന്യൂഷൻ ആണോ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്ന് തോന്നിപ്പോവും. രണ്ട് അനലോഗ് ഭാഗവും ഒരു ഡിജിറ്റൽ ഭാഗവും കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഓപ്പണായി വരുമ്പോൾ ഒരു പഴയ ജീപ്പ് അതിനുള്ളിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. നോക്കിയാൽ ആ പഴയ ജീപ്പ് പെട്ടെന്ന് പുതിയ ജീപ്പിലേക്ക് മാറി. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കാണിക്കാം. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ കിലോമീറ്റർ കാണിക്കണില്ല, അവിടേക്ക് സൂക്ഷിച്ച് നോക്കിയോ. വണ്ടി സ്റ്റാർട്ട് ചെയ്യണുണ്ടോ, ഒരു കുഞ്ഞ് ജീപ്പ് അതിലൂടെ ഓടിപ്പോകുന്നുണ്ടോ, അടിപൊളിയല്ലേ. അതുപോലെ തന്നെ ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ കാണാം. ഇതൊരു ഡിജിറ്റൽ ഭാഗമാണ്. ഫ്യുവലിൻ്റെ ഭാഗവും അതുപോലെ തന്നെ എഞ്ചിൻ ഹീറ്റിൻ്റെ ഭാഗമൊക്കെ കാണാം. ആർ പി എം മീറ്റർ 6000 മുതലാണ് ആർ പി എം റെഡ് ലൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സ്പീഡോ മീറ്റർ, ഒരു അനലോഗ് ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾ കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ എക്സ്ട്രാ അവിടെ ഫ്രണ്ടിൽ വെച്ച് എന്ന് പറഞ്ഞില്ല, ആ ലൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മുടെ സ്റ്റിയറിംഗ് വീല്, ഒരു ലെതർ റാപ്പറായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഒരു റെഡ് സ്റ്റിച്ചിങ് ഒക്കെ ഒരു പ്രീമിയം ടച്ച് കൊടുക്കുന്നുണ്ട്. ഹോണ്, ഇതാണ് ഹോണ് വരുന്നത്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോൾ കാണാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ കോളിൻ്റെ കൺട്രോള്. അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ താഴ്ഭാഗത്താണ് നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നത്. താഴ്ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മുടെ പാഡിൽ ഷിഫ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ഭാഗത്ത് പാഡിൽ ഷിഫ്റ്റിൻ്റെ അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനായിട്ട് നമ്മുടെ മ്യൂസിക്കിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് വാട്ടർ പ്രൂഫ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തുനിന്നൊക്കെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പാടില്ലല്ലോ. ഒരു 8.4 ഇഞ്ച് ഇൻഫോർട്ടെയ്ൻമെൻറ്റ് സിസ്റ്റം, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൺട്രോളിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഓട്ടോമാറ്റിക് ഡൈനാമിക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മിററാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതിൻ്റെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, മിറർ ഡിമ്മർ, മിററിന് ഡിമ്മയാണുള്ള ഒരു കൺട്രോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലോസ് ചെയ്യാം. ഇനി ഇതിനകത്തൊരു റിവേഴ്സ് ക്യാമറ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നമുക്കൊന്ന് ജസ്റ്റ് റിവേഴ്സിലേക്ക് ഇട്ടോക്കാം. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത്. നമുക്കൊരു 8-speed ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അതിനകത്തും നമുക്ക് നേരത്തെ നമ്മൾ ആ ഒരു ടയറിൽ കണ്ടതുപോലെ തന്നെ ഒരു പഴയ ജീപ്പിൻ്റെ, ഒരു മിലിറ്ററി ജീപ്പിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ പോലെ തോന്നിക്കുന്ന ആ ഒരു ഡിസൈൻ ഭാഗം അവിടെ കാണാം. റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് റിയർ വ്യൂ കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാമറയാണ്. അടിപൊളിയായിട്ട് നമുക്ക് ബാക്ക് ഭാഗം കാണാൻ കഴിയും എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എസിയുടെ കൺട്രോൾ, ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ ഹോൾഡ്, ഹിൽ ഡീസൻ കൺട്രോൾ, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. സ്ക്രീനാണെങ്കിലുണ്ടോ ഓഫ് ചെയ്ത് വെക്കാം. അതിലെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്യൂണിങ്, റേഡിയോൻ്റെ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ വാഹനത്തിനകത്ത് 9-speaker ആൽപൈൻ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. നമുക്കൊരു സോങ് ജസ്റ്റ് ഒന്ന് പ്ലേ നോക്കാം. ഇതാണ് സൗണ്ട് വരുന്നത്.
മ്യൂസിക് സിസ്റ്റം ഉണ്ടോ? ടോപ്പിലും കൊടുത്തിട്ടുണ്ട്, ഈ റൂഫിലല്ല കൊടുത്തിട്ടുള്ളത്. പകരം സെപ്പറേറ്റ് ഒരു ഏരിയ കൊടുത്തിട്ടാണ് ഇതിനകത്ത് നമുക്ക് മ്യൂസിക് സിസ്റ്റം ക്രമീകരിച്ചിട്ടുള്ളത്. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ റൂഫ് എപ്പോഴും നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് വെക്കാം, കാരണം ഇതൊരു കൺവെർട്ടബിൾ മോഡലല്ലേ. അതുകൊണ്ട് തന്നെ ഊരി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് റീഡിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണണ്ടോ. ഇത് നമ്മുടെ പവർ വിൻഡോ കൺട്രോൾ. ഇവിടെ ഒരു മീഡിയ ഹബ്ബ് ഉണ്ട് കേട്ടോ, അതിനകത്ത് ഓക്സ് കേബിളും അതുപോലെ തന്നെ USB കേബിളും ഒക്കെ കൊടുക്കുന്നൊരു സെറ്റപ്പ് കാണാം. ഇത് നമ്മൾ സിഗരറ്റ് കത്തിക്കാനുള്ള സെറ്റപ്പ്, അതുപോലെ തന്നെ ഇത് നമ്മൾ വിൻഡോന്റെ ലോക്ക്, അതായത് താഴ്ത്താനും പൊക്കാനുമുള്ള പെർമിഷൻ നിഷേധിക്കുന്ന കാര്യം. ഇത് നമ്മുടെ ഡിഫറൻഷ്യൽ ലോക്കിന്റെ കൺട്രോൾ, ഫ്രണ്ട് ആൻഡ് റിയർ, അതുപോലെ തന്നെ റിയർ ഉള്ളി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഓക്സിലറി കൺട്രോൾ ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്വാഭാരം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ 4x4 ട്രാൻസ്മിഷൻ, മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഇതൊക്കെ ഒരു ലെതർ റാപ്പാണ് അല്ലേ, ഇവിടെ നമുക്കൊരു ലെതർ റാപ്പ് കാണാം. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ഹൈലൈറ്റ് ആണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് കപ്പ് ഹോൾഡർ, അതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ ഹോൾഡറാണ്, നമുക്കൊരു ഫോൺ അതിനകത്ത് ഇത് വെക്കാം. രണ്ട് കപ്പ് ഹോൾഡറുകളാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആംബ്രസ്റ്റ്, ആംബ്രസ്റ്റിനെ ക്രമീകരിച്ചിട്ടുള്ള രണ്ടായിട്ടാണ്, രണ്ട് അറകളുണ്ട് ഉണ്ടോ, ഒന്ന് ഇത് അതുപോലെ തന്നെ ഒന്ന് അതിൻ്റെ താഴെ, രണ്ട് അറകളായിട്ടുണ്ട്. ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും എന്നുള്ളതാണ് ആംബ്രസ്റ്റിനാണോ. ഇവിടെ നമുക്കൊരു ലോക്ക് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കീ ഇട്ടിട്ട് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്ത് വെക്കാൻ കഴിയും. ആ തരത്തിലാണ് അതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് കാണാം, ഈ ഗ്ലോ ബോക്സും ലോക്കഡ് ആണ്. അതുപോലെ തന്നെ റാംഗ്ലർ എന്ന് പറയുന്ന ബാഡ്ജോട് കൂടിയിട്ട് നമുക്കൊരു പിടിക്കാനുള്ളൊരു സെറ്റപ്പ്, ഓഫ് റോഡിലൊക്കെ പോകുമ്പോൾ ധൈര്യമായിട്ട് ഇരിക്കാനൊരു സെറ്റപ്പ് കാണാം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഷെയ്ഡ്, ഷെയ്ഡിനകത്ത് നമുക്കൊരു മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഇത് നമുക്ക് ഓപ്പൺ ആക്കാം, ആ ഓപ്പൺ ആക്കാനുള്ള ബട്ടണാണ് ഇവിടെ കാണുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ, അതേപോലെ ഇവിടെയും നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതങ്ങോട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും ഉണ്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഇതൊരു കൺവേർട്ടബിൾ മോഡലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിനകത്തുണ്ടോ ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാം. ഓഫ് റോഡ് യാത്രയിൽ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് വെക്കാം. അതുപോലെ തന്നെ ഒരു പഴയ ജീപ്പിൻ്റെ ഡിസൈൻ ഇവിടെയും കാണാം കേട്ടോ. ഇവിടെ സൂക്ഷിച്ചു നോക്കും, അവിടെ ഒരു ജീപ്പിൻ്റെ ഡിസൈൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അതൊക്കെ റബ്ബർ ഭാഗം സെറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ കൂടി പറയാം. സാധാരണഗതിയിൽ നമ്മൾ വാഹനത്തിനകത്ത് എയർ സർക്കുലേഷൻ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെഡാൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവുക, ഇതിനകത്ത് കറക്റ്റ് റാംഗ്ലറിനെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല ഫീച്ചറാണ്, റാംഗ്ലറിൻ്റെ അതേ ഡിസൈനിൽ തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഹിൽ ഡീസൻ കൺട്രോൾ കാണിക്കുന്നിടത്ത് കൊണ്ടോ ഒരു റാംഗ്ലറിനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്കിലത്തെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പൊക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കാണാം. കുറച്ചുകൂടി ചെറിയ ഡോറാണ് കമ്പയറിംഗ് ടു ഫ്രണ്ടിൽ നമ്മൾ കണ്ടത് വെച്ച് നോക്കുമ്പോൾ. ആ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അകത്തേക്ക് കയറിയിരിക്കാം. സീറ്റ് കുറച്ച് ചെറുതാണ് അല്ലേ. ഹെഡ്റെസ്റ്റിനൊക്കെ നമുക്കിവിടെ ഉണ്ടോ, വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് നോക്കാം, ആവശ്യമില്ലെങ്കിൽ. അതായത് ബാക്കിലത്തെ വ്യൂ ഡ്രൈവറുടെ സീറ്റിൽ നിന്ന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഫോൾഡ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഈ സീറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫ്രണ്ടിലേക്ക് റിക്ലൈൻ ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം, മടക്കി വെക്കാം. അതായത് ബൂട്ട് സ്പേസിൻ്റെ കപ്പാസിറ്റി വേണമെങ്കിൽ കൂട്ടാൻ കഴിയും എന്നുള്ളതാണ് ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു സീറ്റാണ്. നല്ല ലെതറിൻ്റെ സീറ്റാണ്, ലെതർ ഇൻറ്റീരിയറോട് കൂടി വന്നിട്ടുള്ളതാണ്. കുറച്ച് ചെറിയ സീറ്റാണോ എന്നൊരു പരാതി എനിക്കുണ്ട്. ഒരു പക്ഷേ ഞാൻ നല്ല നീളമുള്ള ആളായതുകൊണ്ടായിരിക്കും, എൻ്റെ അത്ര നീളം ഇല്ലാത്ത ആളുകൾക്ക് പിന്നെയും കുറച്ചും കൂടി നല്ല കംഫർട്ടായിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. പിന്നെ ഓഫ് റോഡിങ്ങിനും ഓക്കെയാണ്, ബെഞ്ച് ടൈപ്പ് സീറ്റ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാം. ഓഫ് റോഡിന് കുറച്ചും കൂടി ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലതല്ലേ. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റ് ഓഫ് റോഡിങ്ങിന് സൂപ്പർ ആട്ടോ, നല്ല കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ സഹായിക്കും, കാരണം ഒരു ബക്കറ്റ് സീറ്റാണ് എന്നുള്ളതാണ്. ഇനി ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആംബ്രസ്റ്റ് ഇതാണെന്ന്. അപ്പോൾ നമ്മൾ അതാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ വലിച്ചു നോക്കി കഴിഞ്ഞാൽ മൊത്തം കൊണ്ട് പോരും. പോരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ടോ, ഹെഡ് റെസ്റ്റിൽ രണ്ട് കപ്പ് ഹോൾഡർ, സ്പേസ് പെർഫെക്റ്റ് ആയിട്ട് ലാഭിച്ചിട്ടുണ്ട് എന്ന് പറയാം ഉണ്ടോ. ഇതും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്, വേണമെങ്കിൽ ഒരു മൊബൈൽ ഫോണൊക്കെ നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് വെക്കാൻ കഴിയും അല്ലേ. അത് നല്ലൊരു സ്പേസ് സേവറാണ്, തംസ് അപ്പ് ടു ജീപ്പ്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ കാണാം, ഇതൊക്കെ ഉണ്ട്, നല്ല രസകരമായിട്ടുള്ളൊരു ഡിസൈനാണ്. കൊള്ളാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് കോക്പിറ്റ്. സൂപ്പറാണ്, മനോഹരമായിട്ടുള്ളൊരു ഡ്രൈവിംഗ് കോക്പിറ്റ് എന്ന് പറയാം. മ്യൂസിക് സിസ്റ്റം ഉണ്ടോ, കൊള്ളാം. ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം, റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടി തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഈ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൃദയമാണ് കാണാനുള്ളത്. അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തൊന്നും കൺട്രോളുകളില്ല, ഒക്കെ പുറത്താണ്. നമ്മൾ സാധാരണ ജീപ്പ് വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു ട്രഡീഷണൽ സിസ്റ്റം ഒന്നും കൂടി മോഡേൺ ആക്കി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഹുഡ് ഓപ്പൺ ആക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് ജീപ്പ് റാംഗ്ലറിൻ്റെ എൻജിൻ സ്പേസ് വരുന്നത്. ജീപ്പ് 2 L എന്ന് പറയുന്നൊരു ബാഡ്ജിങ് അവിടെ കാണാം. അത്യാവശ്യം നല്ല ഫില്ലായിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, തീരെ ഗ്യാപ്പുകളൊന്നും ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ പെർഫോമൻസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ജീപ്പ് റൂബിക്കോഡ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഫീച്ചറുകളും മറ്റ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പറയാനുള്ളത്. ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68 ലക്ഷം രൂപയാണ്.
ഓൺ റോഡിലേക്ക് വരുന്ന സമയത്ത് മാറ്റങ്ങളുണ്ടായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനം ഓടിച്ചു നോക്കുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ജീപ്പ് റാംഗ്ലറിൻ്റെ റൂബിക്കോഡ് എന്ന് പറയുന്ന മോഡൽ ഒന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ്. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചാടുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ആക്സിലറേറ്റർ കൊടുക്കൂ, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഇതിനകത്ത് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി ഇങ്ങനെ ചാടുന്ന പോലത്തെ ഒരു ഫീല്. നമ്മൾ ആദ്യം ഇവിടെ നിന്ന് ഇറക്കിയിട്ടൊന്ന് റോട്ട് വർക്ക് പോകണം, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓഫ് റോഡിൽ പോകണം. അങ്ങനെ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പൂർത്തീകരിക്കുന്നത്. ആദ്യം നമുക്ക് റോട്ടിലേക്ക് ഈ വാഹനം കൊണ്ടുപോകുമ്പോഴുള്ള ഫീച്ചറുകളും ആ സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള അനുഭവങ്ങളും പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റോട്ട് വേലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഒരു 8-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, അതുപോലെ തന്നെ ഒരു 2-ലിറ്റർ 4-സിലിണ്ടർ എഞ്ചിനുമാണ് ഈ വാഹനത്തിനകത്ത് വരുന്നത്. അത് ഏകദേശം 298 HP പവറിൻ്റെ അകത്തും 400 NM ടോർക്കിനകത്തും വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിൻ, അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് തന്നെ പറയാം. വിസിബിലിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്, നല്ല വിസിബിലിറ്റി. അതായത് വലിയ വിൻഡോകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ വിൻഡ്ഷീൽഡും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. മാത്രമല്ല ബോണറ്റൊക്കെ കണ്ടിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയ കുന്ന് കയറുകയാണ്, നമ്മൾ മെയിൻ ഹൈവേയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോക്കാണ്. പക്ഷേ ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, അതായത് ഒരു ലാഗും കയറ്റുവാണെങ്കിൽ പോലും എ സിയൊക്കെ ഇട്ടിട്ടാണ്. ഈ ഒരു വാഹനത്തിൽ ലാഗിനെ കുറിച്ച് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്, പറയാൻ പാടില്ല. പക്ഷേ എന്നിരുന്നാലും പറയാണ്, കയറ്റമൊക്കെ കയറുന്ന സമയത്തൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ഹിൽ ഹോൾഡ് സിസ്റ്റം, അതുപോലെ തന്നെ ഹിൽ ഡീസൻ്റ് കൺട്രോളും പോലത്തെ ഫീച്ചറുകളും ഈ വാഹനത്തിനകത്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ല പവറോട് കൂടിയിട്ട്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പവർ ഡെലിവറിയോട് കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഓടിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ അത്യാവശ്യം നല്ല ഒരു ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഒന്ന് ആക്സലറേറ്റർ കൊടുത്തൊന്ന് സ്പീഡിലേക്ക് കൊണ്ടുവരാം. ഹലോ, 8-സ്പീഡ് ഓട്ടോമാറ്റിക്, നല്ലൊരു പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ടോ. ഫോർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാഡർ ഫ്രെയിം ഷാസിയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു വാഹനം പൂർണ്ണമായിട്ടും നല്ലൊരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ എല്ലാ ഫീച്ചറുകളുമായിട്ട് വന്നിട്ടുള്ളൊരു വാഹനമാണ്. ഞാൻ പറഞ്ഞു പെർഫോമൻസ് സസ്പെൻഷനാണ്, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ലോക്ക്, ട്രൂ ലോക്ക്, ഡിഫറൻഷ്യൽ ലോക്കാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ക ഓഫ് റോഡ് വെഹിക്കിളാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ അത്യാവശ്യം ലൈഫ് സ്റ്റൈലായിട്ട് നമുക്ക് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. അത് നമ്മളിതിനകത്ത് കയറി ഇരുന്ന് റോട്ടിലൂടെ പോകുന്ന സമയത്ത് നമുക്കതൊരു ഓഫ് റോഡ് ആണെങ്കിൽ സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഭയങ്കര റഫായിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും. അതായത് അത്ര പെട്ടെന്നൊന്നും വഴങ്ങാത്ത ഒരു ഫീല് ചിലപ്പം ചില ഓഫ് റോഡ് വാഹനങ്ങൾക്ക് കിട്ടാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നവും ഈ വാഹനത്തിനകത്തില്ല. പ്രത്യേകിച്ച് ഇതിപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്ത വാഹനത്തിനകത്ത് ഒരു ഓൾ ടെറൈൻ ടയറാണ്. എന്നിരുന്നാൽ പോലും ഒരു റഫ് ഫീലുകളും നമുക്ക് കിട്ടുന്നില്ല. വളരെ കൂളായിട്ട് വളരെ മികച്ച കോൺഫിഡൻറ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ചില ഉയരമുള്ള വാഹനങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം ഒരു കമാൻഡിങ് പൊസിഷനിലാണ് റോഡിലുള്ളത്. അതായത് ഉയർന്ന പൊസിഷൻ, സീറ്റിംഗ് പൊസിഷൻ ഉയർന്നതാണ്. അതുപോലെ തന്നെ വാഹനവും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും നല്ല ഉയരവും ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അതിലിരുന്നുകൊണ്ട് ഉയരത്തിലിരുന്നുകൊണ്ട് റോട്ടിലെ മുഴുവൻ കാഴ്ചകളും കണ്ട് ബോണറ്റും ഒക്കെ കണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഫീൽ തന്നെയല്ലേ. ആ ഒരു ഫീല് നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മാത്രമല്ല ബമ്പുകളൊക്കെ ഉണ്ടെങ്കിലും കാര്യമായിട്ട് ഇതിനെ എഫക്റ്റ് ചെയ്യുന്നൊന്നുമില്ല, സിമ്പിളായിട്ട് ചാടിപ്പോയിക്കോളും. പക്ക ഓഫ് റോഡായിട്ട് വരുന്ന ജീപ്പ് റാംഗ്ലർ, എന്നാൽ അതിൽ കുറച്ചുകൂടി കുന്നും മലകളും ഉയർന്ന രൂപത്തിൽ കയറിപ്പോവാനും ഉയർന്ന ഒരു പെർഫോമൻസ് ലഭിക്കാനും സജ്ജമാക്കിയിട്ടുള്ള റൂബിക്കോഡ് എന്ന് പറയുന്ന ഒരു വാഹനം റോട്ടിലേക്ക് ഇറക്കി ഓടിക്കുന്ന സമയത്തും നമുക്ക് വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, വളരെ മികച്ച സസ്പെൻഷനോട് കൂടിയിട്ടുള്ള, വളരെ മികച്ച പെർഫോമൻസോട് കൂടിയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 68 ലക്ഷം രൂപയ്ക്ക് ലൈഫ് സ്റ്റൈലിലും എന്നാൽ അതിനേക്കാളും മികച്ച രൂപത്തിൽ ഓഫ് റോഡിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനമെന്ന് നമുക്ക് ജീപ്പ് റാംഗ്ലറിനെ ഒറ്റ നോട്ടത്തിൽ വിശേഷിപ്പിക്കാം. എന്നാൽ അതിനേക്കാളും നന്നായിട്ട് എനിക്ക് തോന്നിയൊരു വിശേഷണം, ഒരു പെർഫെക്റ്റ് SUV. അതായത് ഗോ എവ്രിവെയർ അല്ലെങ്കിൽ ഗോ എനിവെയർ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു തീമിനെ ശരിക്കും അന്വർത്ഥമാക്കുന്ന, ഏതൊരു ടെറയിലും അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷനിലും വളരെ നിഷ്പ്രയാസം കയറി പോകാൻ പറ്റുന്ന, അതിനനുസരിച്ച് പെർഫോമൻസും അതിനനുസരിച്ച് എൻജിൻ പവറും അതിനനുസരിച്ച് പവർ ഡെലിവറിയും ഒക്കെയുള്ള ഒരു വാഹനമെന്ന് ഒറ്റ വാക്കിൽ റാംഗ്ലറിനെ വിശേഷിപ്പിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ ഒരു ഓൺ റോഡിലെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഈ വാഹനവുമായിട്ട് ഒന്ന് ഓഫ് റോഡിലേക്ക് കയറി നോക്കണം. ഓഫ് റോഡ് കയറുന്ന സമയത്തുള്ള ഫീൽ
ട്രെയിലുകളും ഓഫ് റോഡിൽ ഓടിക്കുന്ന സമയത്തുള്ള പ്രത്യേകതകളും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ തരാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.